പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ നമ്മൾ ഓൾറെഡി ചെറിയ രീതിയിലൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ, അപ്പോൾ പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായാലും നമുക്കൊന്ന് പറയാം, അത് എന്തിനു ഐഡന്റിഫൈ ചെയ്യുന്നതാണ്? ഷെല്ലിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് അല്ലേ? ഏത് പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഷെല്ലിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷെല്ല്, ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ എന്താണ്, പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ 1, സെക്കൻഡ് ഷെല്ലാണെങ്കിൽ 2, തേർഡ് ഷെല്ലാണെങ്കിൽ 3, അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവാം അല്ലേ? അതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് എപ്പോഴും പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അത് 1, 2, 3 അങ്ങനെ അങ്ങനെ പോകും. എത്ര ഷെല്ലുണ്ടോ അത്രയും അത്രയും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് കൂടാതെ തന്നെ ഈ പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ സൈസിനെയും എനർജിയെയും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം, എനർജിയുടെ ഇക്വേഷൻ അറിയാം, ഈസിക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് അത് ഡിനോമിനേറ്ററിലാണ് എന്ത് വരുന്നത്, എൻ വരുന്നത്, അത് എൻ സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി 1/n² എന്ന് പറയാം അല്ലേ, 1/n² എന്ന് പറയാം. അപ്പോഴിവിടെ എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടല്ലോ ഏത് പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ. അതുപോലെ തന്നെ റേഡിയസിൻ്റെ ഇക്വേഷനിലും എന്താ എൻ സ്ക്വയർ വരുന്നുണ്ട് അല്ലേ? അത് ന്യൂമറേറ്ററിലാണ് വരുന്നത്, എൻ സ്ക്വയർ വരുന്നുണ്ട്, ന്യൂമറേറ്ററിൽ വരുന്നു എന്ന് പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പറാണല്ലോ. അപ്പോഴാദ്യം നമുക്ക് എന്തും പറയാം, എനർജിയും റേഡിയസും എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജിയുടെ വരെ സെറ്റായി, ഇനി സൈസിൻ്റെ വരെ പറയുന്നത്. അപ്പോൾ റേഡിയസ് ആണല്ലോ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോഴെന്തെന്നും പറയാം, സൈസ് നെയിം ആരെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ. പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പർ യൂസ് ചെയ്ത് നമുക്ക് എന്താ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, സൈസും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെന്ന് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൾ കോണ്ടന്റ് നമ്പറിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൽ എന്ന് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പിന്നെ മറ്റ് കുറച്ച് പേരുകളും കൂടിയുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ, കാര്യം വെച്ചാൽ ഇത് ഓർബിറ്റൽ ഏതാണ്. ഇപ്പം ഒരെണ്ണത്തിൻ്റെ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ കണ്ടാൽ നമുക്ക് അത് ഏത് ഓർബിറ്റലിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ സബ്സിഡറി കോണ്ടന്റ് നമ്പർ എന്ന് അതിന് മറ്റൊരു പേരുണ്ട്. ഇതാണ് ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൽ വരുമ്പോഴത്തേക്ക് ഇപ്പം സീറോ ആണെന്ന് വെച്ചോ, സീറോ എൽ വന്നെങ്കിൽ അതെന്ന് വെച്ചാൽ അത് എസ് ആണ്, എസ്സിലാണ്, എസ് സബ്ഷെല്ലാണ് ഒരു ഇലക്ട്രോൺ ഉള്ളത്, അല്ലെങ്കിൽ എസ് ഓർബിറ്റലിലാണ് ഒരു ഇലക്ട്രോൺ ഉള്ളതെന്നാണ് എൻ്റെ മീനിങ് വരുന്നത്. ഇപ്പം 1 വരുവാണെങ്കിൽ പിയിലാണ്, 2 ആണെങ്കിൽ ഡിയിലാണ്, 3 ആണെങ്കിൽ എഫിലാണ്, ഓക്കെ 3 ആണെങ്കിൽ എത്രയിലാണ് എഫിലാണ് എന്നൊക്കെയാണ് അവിടെ മീനിങ് വരുന്നത്. അപ്പോഴേ നമുക്കിപ്പം 3 എന്ന് കാണിച്ചതെന്ന് വെച്ചോ, ഇപ്പം എൽ സിഗ്നൽ 3 എന്ന് തന്നെന്ന് വെച്ചോ, അപ്പം അതിൻ്റെ മീനിങ് എന്തുവാ, എല്ലിക്കൽ 3 ആണ് നമുക്കറിയാം, അവർ ഇലക്ട്രോൺ ഏതിലാണ്, എഫിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എഫ് ഓർബിറ്റലാണ് അവർ ഇലക്ട്രോൺ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഫ് ഓർബിറ്റലാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓർബിറ്റലിൻ്റെ ഷേപ്പ്, ആ ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അസിമുത്തൽ കോണ്ടന്റ് നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഗിവൺ എൻ, എൽ ക്യാൻ ഹാവ് വാല്യൂ 0 to n-1. ഇപ്പം നമുക്ക് ഒരു എൻ തന്നേക്കാണ്, ഇപ്പം 3 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മൂന്നാമത്തെ ഷെല്ലാണ്, അപ്പോൾ 3 എന്നാണ് എന്നെ തന്നിരിക്കുന്നത് വെച്ചാൽ, എന്നാൽ അതിൻ്റെ എല്ലിന് ഏതൊക്കെ വാല്യൂസ് ആവാൻ പറ്റും. 3 ആണെങ്കിൽ അത് 0 മുതൽ n-1 ആകുമ്പോഴത്തേക്ക് 3 അല്ലേ, 3 -1 ചെയ്യുമ്പോഴത്തേക്ക് എത്ര 2 അല്ലേ. അപ്പോൾ 0 മുതൽ 2 വരെയുള്ള വാല്യൂസ് പറ്റും എന്ന് പറയുമ്പോൾ 0 പറ്റും 1 പറ്റും 2 പറ്റും അല്ലേ. ഈ 3 വാല്യൂസ് അതിനെ ടേക്ക് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2l+1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വെച്ചിട്ടാണ്. 2l+1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എസ് തന്നേക്കാണ്, എസ് ആണ് തന്നേക്കുന്നത്. പക്ഷേ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ എത്രയാണ്, 0 ആണല്ലേ. അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും, 2 × 0 + 1 അല്ലേ. അപ്പോൾ എത്ര വരും, 1 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, എസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ 1 ആണ് അല്ലേ. അല്ലെങ്കിൽ മറ്റൊരു വാല്യൂ, മറ്റൊരു രീതി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, -l to +l അത്രയും കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ട്. -l -0 to +0 ആകുമ്പോഴത്തേക്ക് ഒന്നും അത്രയല്ല വരുന്നുള്ളൂ. അപ്പോൾ ഒറ്റ കോണ്ടന്റ് നമ്പർ മാത്രമേ, അല്ലെങ്കിൽ ഒറ്റ ഓർബിറ്റിൽ മാത്രമേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൂ. മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ ഒറ്റ എണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പം എസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടന്റ് നമ്പറിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വരും. ഇപ്പോൾ എസ്സിൽ നമ്മൾ കണ്ടുപിടിച്ച 1 ആണ് എന്ന് കണ്ടുപിടിച്ചല്ലേ. അപ്പോഴേ എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഓർബിറ്റിൽ മാത്രമേ എസ്സിനുള്ളൂ, എസ്സിന് ആകെ ഓരോ ഓർബിറ്റിലേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഏതാ പീടെ കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. പീടെ എത്ര കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ വരും, പീടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 2l+1 അല്ലേ. അപ്പോൾ 2 × l എത്ര വരും, പീടെ കറസ്പോണ്ടിങ് l +1 ആകുമ്പം 2 + 1 = 3, 3 ഓർബിറ്റിലുണ്ട്, പിക്ക് 3 ഓർബിറ്റിലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡി, ഡി ആകുമ്പോൾ 2 ×
ഡി ക്ക് കറസ്പോണ്ട് ടു അല്ലേ, ടു പ്ലസ് വൺ ആവുക ഫൈവ് അല്ലേ, ടു ഫോർ പ്ലസ് വൺ ഫൈവ്, അപ്പം അഞ്ച് ഓർബിറ്റിലുണ്ട്. ഡി ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഓർബിറ്റിലുണ്ട്? അഞ്ചല്ലേ, അഞ്ച് ഓർബിറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഓർബിറ്റിലുണ്ടെന്ന് നമുക്ക് ഏത് പറഞ്ഞുതരും? മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടാക്ട് നമ്പർ നമുക്ക് പറഞ്ഞുതരും. എത്ര ഓർബിറ്റുകളുണ്ടെന്ന് നമുക്ക് പറഞ്ഞുതരും. ഇപ്പോൾ ഓരോന്നിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ എസ് എന്ന് തന്നിരുന്നാൽ എത്ര ഓർബിറ്റിലെന്ന് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ പി എന്ന് തന്നാൽ എത്ര ഓർബിറ്റിലെന്ന് കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് എല്ലിൻ്റെ വാല്യൂ വന്നിരുന്നാൽ അതെ, ഇപ്പോൾ സീറോ എന്നാൽ ത്രീ എന്നാൽ തന്നിരുന്നാലും നമുക്ക് കിട്ടും അല്ലേ. അടുത്ത സ്പിൻ കോണ്ടാക്ട് നമ്പർ, ഈ ഇത്രയും നമുക്ക് ഓർബിറ്റലിനെ വെച്ചിട്ട് പറയാം. ഈ സ്പിൻ കോണ്ടാക്ട് നമ്പർ ഒക്കെ ആർക്കേ ഉള്ളൂ? അത് ഈ ഇലക്ട്രോണിനെ മാത്രമേ പറയുന്നുള്ളൂ. കാര്യം എന്താ, ഒരു ഓർബിറ്റിൽ നമ്മൾ നേരത്തെ കണ്ടു, കഴിഞ്ഞതിലും കണ്ടു. ഇപ്രാവശ്യം ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? രണ്ട് ഇലക്ട്രോണാണല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് രീതിയിലായിരിക്കും സ്പിൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന രീതിയിലായിരിക്കും സ്പിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. മൈനസ് ഹാഫ്, പ്ലസ് ഹാഫ് എന്ന് അപ്പ് ആൻഡ് ഡൗൺ ആരോ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യും. മീൻസ് ഒന്ന് ക്ലോക്ക് വൈസ് ആണ്, മറ്റേ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന രീതിയിലാണ് സ്പിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിന് മാത്രമേ ഉള്ളൂ? ഇലക്ട്രോണിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പിൻ കോണ്ടാക്ട് നമ്പർ എന്താ ഓർബിറ്റലിനെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം ഉത്തരം പറയാൻ. കാരണം വെച്ചാൽ അത് ഏതിന് മാത്രമേ ഉള്ളൂ? ഇലക്ട്രോണിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോഴും മാഗ്നറ്റിക് ഓർബിറ്റൽ കോണ്ടാക്ട് നമ്പർ വരെ എവിടെ വരുന്നുണ്ട്? ഓർബിറ്റലിന് കേസിൽ വരുന്നുണ്ട്. സ്പിൻ കോണ്ടാക്ട് നമ്പർ അതിൻ്റെ അതുള്ള ഇലക്ട്രോണിന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മളെ കോണ്ടാക്ട് നമ്പേഴ്സ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് എൻ ഇസ് ഈക്വൽ ടു 3? അപ്പോൾ ഇവിടെ എൻ എന്ന് വന്നിട്ടുള്ള ഏതാണ് പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പർ ആണ് നമുക്കറിയാം. പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പറിനെ എൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓർബിറ്റൽസ് ഉണ്ടെന്ന് എങ്ങനെയാണ് പിടിക്കുന്നത്? നമുക്ക് മാഗ്നറ്റിക് കോണ്ടാക്ട് നമ്പർ നോക്കിയതല്ല, ഓർബിറ്റൽസ് എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും. അപ്പോഴും നമുക്ക് മാഗ്നറ്റിക് കോണ്ടാക്ട് നമ്പറിൻ്റെ ഇക്വേഷൻ അറിയാം എത്രയാണ്? 12 + 1 ആണല്ലേ. 12 + 1 ആണ് ഏതിൻ്റെ ഇക്വേഷൻ? മാഗ്നറ്റിക് കോണ്ടാക്ട് നമ്പറിൻ്റെ ഇക്വേഷൻ ആണ് 12 + 1. അപ്പോൾ ഇവിടെ എല്ലിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും? എല്ലിൻ്റെ വാല്യൂസ് ഏതൊക്കെ എടുക്കാൻ പറ്റും നോക്കി. ഇവിടെ എന്നിക്കോട് 3 അല്ലേ, എന്നിക്കോട് 3 വരുമ്പോഴത്തേക്ക് എല്ലിൻ്റെ വാല്യൂസ് എത്രയാണ് വരുന്നത്? n-1 അല്ലേ എല്ലിൻ്റെ വാല്യൂസ് വരുന്നത്? n-1 വരെ. ഓക്കെ, 0 മുതൽ n-1 വരെ അല്ലേ എല്ലിൻ്റെ വാല്യൂ വരുന്നത്? അപ്പോൾ ഇവിടെ 0, 1, n-1, 2 അല്ലേ. അപ്പോൾ 2 വരെ വരും, 0, 1, 2. ഈ മൂന്ന് വാല്യൂസ് എല്ലിന് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആൻറ്റി കോണ്ടാക്ട് നമ്പർ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ 0 കൊടുക്കുമ്പോൾ എത്ര വരും? 0 നമ്മളിപ്പോൾ കൊടുക്കുന്നെങ്കിൽ 2 × 0 + 1 പറയുമ്പോഴത്തേക്ക് ഒരു ഓർബിറ്റൽ. എസിനോട് അനുബന്ധിച്ച് ഒരു ഓർബിറ്റലുണ്ട്. അടുത്ത നമ്മൾ 1 കൊടുത്തു നോക്കണോ? അപ്പോൾ 2 × 1 + 1 അപ്പോൾ 3 എന്ന് വരും അല്ലേ. അപ്പോൾ 3 കൊടുത്തു പ്ലസ് അത്രയും ഓർബിറ്റലും കൂടെ വന്നു. പിക്ക് കറസ്പോണ്ട് ചെയ്യാനുള്ള മൂന്ന് ഓർബിറ്റലും കൂടെ വന്നു. പിന്നെ അടുത്ത 2 ആണ് അടുത്ത വാല്യൂ വന്നേക്കുന്നത്. അപ്പോൾ 2 × 2 = 4, 4 + 1 = 5. അപ്പോൾ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5 ഓർബിറ്റലും കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ എത്ര ഓർബിറ്റൽ വരുന്നുണ്ട്? 1, 3, 5. ടോട്ടൽ 9 ഓർബിറ്റൽസ് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എത്ര ഓർബിറ്റലാണ് എന്നിക്കുള്ള 3 അസോസിയേറ്റഡ് ആയിട്ടുള്ളത്? 9 ഓർബിറ്റൽസ് ആണ്. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഓർബിറ്റൽസ് കണ്ടുപിടിക്കുക ഒന്നുമില്ല. ഓർബിറ്റൽസ് കണ്ടുപിടിക്കുക നമുക്ക് n² ചെയ്താൽ മതി. n² എത്രയാണ് ചെയ്തത്? ഇപ്പോൾ എൻ എത്രയാണ്? 3 സ്ക്വയർ എത്രയാണ്? 9. ഇത്രയേ ഉള്ളൂ പണി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് പുതിയ ഇക്വേഷൻ ആണോ? അല്ല, നമുക്കിത് പഴയ ഇക്വേഷൻ ആണ്. ഏത് ഇക്വേഷനാണ് നമുക്കിത് കിട്ടിയത്? നമുക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണാം. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 2n² എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പഠിക്കുന്നതാണ്. ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട് 2n² ചെയ്തു. നമ്മൾ പറഞ്ഞു ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ എന്തോ പാട്, അതെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ പോരെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ചെയ്ത് കിട്ടി, n² എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് SPDF നൊട്ടേഷൻസ് ഡിസ്ക്രൈബ് ദ ഓർബിറ്റൽ വിത്ത് ദ ഫോളോയിങ് കോണ്ടാക്ട് നമ്പേഴ്സ്. അപ്പോൾ അത് തന്നിരിക്കുന്നത് n = 2, l = 1 എന്ന് തന്നിരിക്കുന്നത്. n = 2 നമ്മൾ അതുപോലെ എഴുതി, 2 എന്ന് എഴുതി. n = 1 കറസ്പോണ്ടിങ് ചെയ്യുന്നതാണ് പി അല്ലേ. കാര്യം എന്ന് വെച്ചാൽ 0 ഏതാണ്? 0 S, 1 വന്നിട്ട് P, 2 വന്നിട്ട് D, 3 വന്നിട്ട് F, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോഴേ 2 കറസ്പോണ്ടിങ് 1 ആവുക 2P കിട്ടി. ഇപ്പം n = 4, l = 0 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ n = 4 നമ്മൾ അതുപോലെ എഴുതി. l = 0 ആകുമ്പോൾ എസ് അല്ലേ പറയാം, അത് എഴുതി. ഇനി അടുത്ത് n = 3, l = 2 ആണ്. n = 3 അതുപോലെ തന്നെ എഴുതി. l = 2 ആകുമ്പം ഇവിടെ 2 കറസ്പോണ്ടിങ് ഏതാണ്? D, ഇത്രയേ ഉള്ളൂ, 3D.